സ്നേഹമുള്ളവരെ, നമ്മുടെ പൂർവികന്മാർ പാലിയൂർ വെച്ച് യേശുവിനെ തങ്ങളുടെ കർത്താവും ദൈവമായി സ്വീകരിച്ച് അവിടുത്തെ മാർഗം അവലംബിച്ചതോടെ ഭാരതത്തിൽ ആദ്യമായി ക്രൈസ്തവ സമൂഹവും പള്ളിയും ജന്മം കൊണ്ടു. നമ്മുടെ പിതാവായ മാർത്തോമാശ്ലീഹ യേശുവിൻ്റെ നാമത്തിൽ നടത്തിയ സുവിശേഷ പ്രഘോഷണവും പ്രവർത്തിച്ച അടയാളങ്ങളുമാണ് ഈ പൂർവികരെ വിശ്വാസത്തിലേക്ക് നയിച്ചത്. പാലിയൂർ ക്രൈസ്തവ സഭയുടെ പിള്ളത്തൊട്ടിലായി വിശ്വാസ കേന്ദ്രമായി അറിയപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ സ്പഷ്ടമായ അടയാളമാണ് കഴിഞ്ഞ 10 വർഷങ്ങളായി ആയിരങ്ങൾ അങ്ങോട്ട് തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത് നിർമ്മിക്കുന്ന ഡോക്യുമെൻ്ററി, ചരിത്രവും പാരമ്പര്യവും വിവരിക്കുന്ന സവിശേഷതകൾ കോട്ടം കൂടാതെ നൂറ്റാണ്ടുകളായി കാത്തു സൂക്ഷിക്കുന്ന പാലിയൂരിനെ നന്നായി ചിത്രീകരിക്കുവാൻ പരിശ്രമിക്കുകയാണ്. ഭാരതീയരുടെ ക്രൈസ്തവ വിശ്വാസ ഡിജിറ്റലിത്തിലേക്ക് അനേകരെ ആകർഷിക്കുവാൻ ഈ നല്ല സംരംഭം സഹായകമാകട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇതിൻ്റെ നിർമ്മാതാക്കൾക്ക് ഭാവുകങ്ങൾ. നന്ദി. നവവിശ്വാസത്തിൽ കതിരുകളായി നവഗീതങ്ങളായി ഏഴരപ്പള്ളിയിൽ തിരി തെളിഞ്ഞു ഓർമ്മതൻ വീഥിയിൽ നീയണഞ്ഞു. ഭൂവിൽ നീ നടന്നേകിയ തിരുനാഥനരുളിയ വചനങ്ങളാ, ഭാരതഭൂവിൽ നീ നടന്നേകിയ തിരുനാഥനരുളിയ വചനങ്ങളാ, പുതുജീവ കണികകൾ ഹൃദയങ്ങളിൽ തൂകി പൊൻകിരണങ്ങളാൽ അനുഗ്രഹിക്കൂ, പൊൻകിരണങ്ങളാൽ അനുഗ്രഹിക്കൂ. ഏഴരപ്പള്ളിയിൽ തേരി തെളിഞ്ഞു ഓർമ്മതൻ വീഥിയിൽ നീയണഞ്ഞു. ഈ തിരുബലിയിൽ നവവിശ്വാസത്തിൽ കതിരുകളായി നവഗീതങ്ങളായി ഏഴരപ്പള്ളിയിൽ തിരി തെളിഞ്ഞു ഓർമ്മതൻ വീഥിയിൽ നീയണഞ്ഞു.
പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായേ, പകർന്നു നൽകൂ വിശ്വാസം, നിറഞ്ഞ ഹൃദയ താലവുമായി വളരുന്നു ഞങ്ങൾ തിരുസവിധി. വിശുദ്ധ മാർത്തോമാ ശ്ലീഹായേ, പകർന്നു നൽകൂ വിശ്വാസം, നിറഞ്ഞ ഹൃദയ താലവുമായി വരുന്നു ഞങ്ങൾ തിരുസവിധി. ഈഴര പള്ളിയിൽ തിരി തെളിഞ്ഞു ഓർമ്മതൻ വീഥിയിൽ നീയണഞ്ഞു. സഖ്യന്റെ മടിത്തട്ടിൽ അറബിക്കടലിന്റെ താരാട്ട് കേട്ടുറങ്ങുന്ന മലയാള നാട്, ഹരിതശ്യാമമായ ഈ നാടിന്റെ സൗന്ദര്യവും സമൃദ്ധിയും നാട്ടാരുടെ നന്മയും ചരിത്രാതീത കാലം മുതൽക്കേ മുഴുവൻ ലോകത്തെയും ഇങ്ങോട്ടാകർഷിക്കാൻ പോകുന്നതായിരുന്നു. ഹെലനു വേണ്ടി ട്രോയിലേക്ക് നീങ്ങിയതിനേക്കാൾ കൂടുതൽ കപ്പൽ നിരകൾ കറുത്ത പൊന്നായ കുരുമുളകിനു വേണ്ടി മലബാറിലേക്ക് ഓടിയെത്തിയിരുന്നുവത്രേ. മധ്യപൂർവ്വ ദേശങ്ങൾ, ഗ്രീസ്, റോം, വിദൂര പൗരസ്ത്യ ദേശങ്ങൾ എന്നിവയുമായി പൗരാണിക കാലം തൊട്ടേ വ്യാപാര വിനിമയ ബന്ധങ്ങൾ കേരളത്തിനുണ്ടായിരുന്നു. അതിനാൽ തന്നെ ലോകമതങ്ങളായ ക്രിസ്തുമതവും ഇസ്ലാമും അതിൻ്റെ പ്രാരംഭദിശയിൽ തന്നെ ഇന്നാട്ടിൽ സ്വാധീനമുറപ്പിക്കുകയുണ്ടായി. വിദേശ വാണിജ്യത്തിലധിഷ്ഠിതമായിരുന്നു സമ്പദ്വ്യവസ്ഥയുടെ പുരോഗതി എന്നതിനാൽ വൈദേശികരോടൊപ്പം അവരുടെ സംസ്കൃതിയും ദർശനങ്ങളും ഒട്ടുവളരെ സഹിഷ്ണുതാപരമായാണ് ഭരണാധിപന്മാരും ജനങ്ങളും ഉൾക്കൊണ്ടത്. കേരളത്തിന്റെ ചരിത്രത്തിൽ മഹത്തായ സ്ഥാനമലങ്കരിക്കുകയും സംസ്കാരത്തിന് ഉദാത്തമായ സംഭാവനകൾ അർപ്പിക്കുകയും ചെയ്തവരാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം. ക്രൈസ്തവ ദേവാലയങ്ങളെ പാലി ഭാഷയിൽ ആദരസൂചകമായി പള്ളി എന്നും ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും മഹാപിള്ള അഥവാ മാപ്പിള എന്നും വിളിച്ചുപോന്നു. പ്രാചീന കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക വ്യവഹാരങ്ങളിൽ ജൂത ക്രൈസ്തവർക്കുള്ള സ്ഥാനം തരിസാപ്പള്ളി ശാസനം മുതൽ ശക്തൻ തമ്പുരാന്റെ കൽപ്പനകൾ വരെ അടയാളപ്പെടുത്തുന്നു. തൃശൂർ ജില്ലയിൽ ചാവക്കാട് നിന്നും ഏതാണ്ട് 1 കിലോമീറ്റർ അകന്നു കിടക്കുന്ന പാലയൂർ ഗ്രാമം ഇന്ന് അതിന്റെ മുഖമുദ്രയായ ഗ്രാമീണ ശാന്തതയ്ക്ക് പകരം പ്രൗഢഗംഭീരമായ ഒരു ഭൂതകാല സ്മരണയെ ഉള്ളിൽ വഹിക്കുന്നുണ്ട്. സമീപസ്ഥമായ ജൂതക്കുന്ന് അഥവാ ജൂതൻ ബസാർ എന്ന സ്ഥലനാമം അതിന്റെ ഒരു സൂചകം മാത്രം.